Guys, ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് മൂന്ന് സവാളയും നാല് ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം രണ്ട് പീസ് ഇഞ്ചിയും നാല് പച്ചമുളകും രണ്ട് തുള്ളി കറിവേപ്പിലയുമാണ് വേണ്ടത്. ഇതെല്ലാം കുഞ്ഞായി അരിഞ്ഞ് വെക്കണം. ഗായ്സ്, നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നാല് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ടേസ്റ്റിനായി നമുക്ക് കുറച്ച് സോയാബീനും കൂടെ ആഡ് ചെയ്യാം. സോയാബീൻ കുറച്ച് വെള്ളത്തിൽ നമുക്ക് വേവിക്കാൻ വെക്കാം. ഗായ്സ്, ഇപ്പോൾ നമുക്ക് സോയാബീൻ വെട്ടി ഇട്ടിരിക്കുകയാണ്. ഇതിന് ചെറിയ വട്ടങ്ങളായിട്ട് മുറിച്ച് മാറ്റാം. നമുക്കിപ്പോൾ കിഴങ്ങ് വെട്ടി ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ തൊലി പൊളിച്ച് മാറ്റാം. ഗായ്സ്, അടുത്തതായി നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിച്ച് അതിൽ ചേരുവകൾ ചേർക്കേണ്ട പാത്രം വയ്ക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ഹീറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് ആ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വഴട്ടുക. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോയാബീൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ഒന്ന് എടുത്ത് ചൂടാറാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം. അതിനുശേഷം ബ്രെഡ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. ഇതിൻ്റെ ബ്രൗൺ ഭാഗം വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബ്രൗൺ ഭാഗം നമുക്ക് മിക്സിയിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച ബ്രെഡ് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ബ്രെഡിൻ്റെ നടുഭാഗം നമുക്ക് ഇതുപോലെ പീസ് പീസാക്കി മാറ്റാം. അതിനുശേഷം നമുക്കൊരു അഞ്ച് കോഴിമുട്ട എടുക്കാം.
അതിനുശേഷം നമുക്കൊരു ബൗളിൽ പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് അഞ്ചും പൊട്ടിച്ചൊഴിക്കേണ്ട, നമുക്കൊരു മൂന്നെണ്ണം പൊട്ടിച്ചൊഴിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മിക്സ്ചറിൽ നേരത്തെ റെഡിയാക്കിയ ബ്രെഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തേക്കുക. എണ്ണ തേക്കുന്നത് ഈ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതിനുശേഷം നമുക്ക് ഇത് ബോൾസ് ആക്കി മാറ്റാം. ബോൾസ് ആക്കിയതിന് ശേഷം മറ്റേ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കറക്റ്റ് ഷേപ്പ് ആക്കണം. അതിനുശേഷം നമ്മളുടെ ചെയ്തു വെച്ചിരിക്കുന്ന മുട്ടയിൽ മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡ് പൊടിക്കാതെ മുക്കുക. അതിനുശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതുപോലൊരു പാത്രത്തിൽ മാറ്റുക. നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിക്കാം. അതിലേക്ക് കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രം വയ്ക്കുക. ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുക. തിളച്ച് കഴിയുമ്പോൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളുടെ കട്ട്ലേറ്റ്. ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കണം അത്. അപ്പം ഗൈസ്, ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇത് എടുക്കണം, കരിഞ്ഞു പോയാൽ പ്രശ്നമാണ്. എണ്ണയൊന്നും ദേഹത്ത് വീഴാതെ എടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്യണം. അടുത്തത് പൊരിക്കാം. ഇതുപോലെ തന്നെയാണ് എല്ലാം പൊരിക്കേണ്ടത്. കൂടുതൽ മുരിയാതെ സൂക്ഷിക്കണം. ഗായ്സ്, നമ്മുടെ കട്ട്ലേറ്റ് തയ്യാറായിരിക്കുകയാണ്. ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.